ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇത്ര വില കൂടിയ സാധനങ്ങളൊന്നും അല്ല കേട്ടോ, വളരെ വില കുറഞ്ഞ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചു കൂട്ടാറില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് പുറത്തെവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളതും ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് പറഞ്ഞുതരാം. 3 ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. 2 എണ്ണം യെല്ലോ കളറിലുള്ളതും 1 എണ്ണം ഒരു ഗ്രീൻ കളറിലുള്ളതുമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും സാധാരണ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഒന്നും വരുന്നില്ല. ഇതെവിടെയെങ്കിലും ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. എന്നാൽ ഈ ഒരു ഗ്രീൻ കളറിലുള്ളത്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ട്. ഈ ഒരു സ്റ്റിക്കറ് കീറി കളഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനായിട്ട് എളുപ്പമാണ്. ഇതിന് 15 രൂപയാണ്, ഗ്ലൂ ഇല്ലാത്തത് 12 രൂപയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫാബ്രിക് പെയിൻറ്റ്സ് ആണ്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന കളർ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓറഞ്ച്, യെല്ലോ, പിങ്ക്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ്, ഗ്രീന്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന കളർ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് 1 എണ്ണത്തിന് 20 രൂപയാണ് വില വരുന്നത്. ഫാബ്രിക്ക എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെതുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫെവിക്രിലിൻ്റെതുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് തെർമോകോൾ ബീഡ്സ് വാങ്ങിയിട്ടുണ്ട്. വൈറ്റ് കളറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പല കളറിലുള്ളതുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല കളറും മിക്സ് ആയിട്ടുള്ളൊരു പാക്കറ്റും ഉണ്ട്. എല്ലാം 10 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ ഇതൊരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഒരു പാക്കറ്റ് ഇയർബഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിന് 26 രൂപയാണ് വില വരുന്നത്. ഇതിൽ 100 പീസ് ഉണ്ട്. ഇതും എനിക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയൊരു പാക്കറ്റാണ്. 10 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് കേട്ടത്. ഇതിനും വില വരുന്നത് 10 രൂപയാണ്. വൈറ്റ് കളറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് ഹാഫ് ബീഡ്സ് ആണ്, ഗോൾഡൻ കളറിലുള്ളത്. ഇതുപോലെ ഓരോ ലെയറായിട്ടാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുക. ഒരു ലെയറിന് 10 രൂപയാണ്. അപ്പോൾ ലെയർ പൊട്ടിക്കുന്ന സമയത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെറിയൊരു കവറിലാക്കി വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതും ഹാഫ് ബീഡ്സ് ആണ്, പക്ഷേ ഇതിന് ഹോളില്ല കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതും ഒരു പാക്കറ്റിന് 10 രൂപയാണ് വില വരുന്നത്. പിന്നെ ചെറിയ ഗോൾഡൻ കളറിലുള്ള ലെയ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 1 മീറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു മീറ്ററിന് 12 രൂപയാണ് വില വരുന്നത്. പല കളറിലുള്ളതും പല സൈസിലുള്ളതും പല റേറ്റിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഒരു സൈസിലുള്ളതാണ്. ഇത് 1 മീറ്ററിന് 12 രൂപയെ വില വരുന്നുള്ളൂ. പിന്നെ ഒരു പാക്കറ്റ് ഷോ ബട്ടൺ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 4 എണ്ണമാണുള്ളത്. ഇതിനും വില വരുന്നത് 10 രൂപയാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള അധിക ഐറ്റംസും 10 രൂപേൻ്റെ സാധനങ്ങളാണ് കേട്ടോ. 10 രൂപ, 12 രൂപ, 15 രൂപ, ആ ഒരു റേറ്റുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. വലിയ വിലൻ്റെതൊന്നുമല്ല. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണിത്. ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിന് വില 15 രൂപയാണ്. 10 രൂപേൻ്റെതും ഉണ്ട്. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് 15 രൂപേൻ്റെതാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനിതുപോലെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.